ശുചിത്വം അഹിംസ സ്വദേശി സ്വരാജ് ലാളിത്യം എന്നതാണ് ഗാന്ധി ജയന്തി ദിനത്തിലെ ബി ജെ പിയുടെ മുദ്രാവാക്യം എന്നാൽ ഈ പട്ടികയിൽ ഗാന്ധി പ്രധാനമായി ഉന്നയിച്ച സാമുദായിക സൗഹാർദ്ദം ഹിന്ദു മുസ്ലിം ഐക്യം എന്നിവ ഇടം പിടിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതുപോലെ ജാതീയമായ തരംതിരിപ്പിനെതിരെ ഗാന്ധി മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളും പരിഗണിക്കപ്പെട്ടിട്ടില്ല അതായത് ഗാന്ധി മുന്നോട്ട് വെച്ച സാമുദായിക രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഉപേക്ഷിച്ചാണ് ബി ഗാന്ധി സ്മൃതി എന്നർത്ഥം ഗാന്ധിയെ ദത്തെടുക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തെ അദ്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു ജനവിഭാഗമുണ്ട് ബി ജെ പി ഗാന്ധിനാശയങ്ങളെ ഉൾക്കൊള്ളുന്നുവോ എന്ന ചിന്തയുള്ള ചിലരുമുണ്ട് സ്വച്ഛതാ അഭിയാനെക്കുറിച്ച് പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ വാതോരാതെ പ്രസംഗിച്ചപ്പോൾ മോഡി തന്നെയോ എന്ന് ചിലർ സംശയിച്ചു രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം വിഭജന രാഷ്ട്രീയ ആരോപണം നേരിട്ട മോഡിയും മാറി ചിന്തിക്കുമോ മാറി ചിന്തിക്കുന്നുവോ എന്ന സംശയം ബലപ്പെട്ടു എന്നാൽ ഇതാദ്യമായല്ല ബി ജെ പി എന്ന രാഷ്ട്രീയ രൂപവും മാതൃരൂപമായ ആർ എസ് എസും ഗാന്ധിയെ വെച്ച് കളിക്കുന്നത് ഗാന്ധി വധത്തിന് തൊട്ടു പിന്നാലെ പ്രഥമസ്മരണീയ പട്ടികയിൽ ആർ എസ് എസ് ഗാന്ധിയെ ഉൾപ്പെടുത്തിയിരുന്നു ഗാന്ധിയുടെ വധത്തിനും തുടർന്നുള്ള ആക്രമണങ്ങൾക്കും കാരണം ആർ എസ് എസ് ആണെന്ന ചീത്തപ്പേര് ഒഴിവാക്കാനുള്ള ശ്രമമായിരുന്നു അത് പിന്നീട് ഗാന്ധിയൻ സോഷ്യലിസം എന്ന ഒരു പ്രയോഗം അടൽ ബിഹാരി വാജ്പേയിം സ്വീകരിച്ചു അതായത് ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും സംഘപരിവാർ സംഘടനകൾ ഗാന്ധി പാരമ്പര്യത്തെ പിൻപറ്റുന്നതായി നടിച്ചിരുന്നു എന്നാൽ ഗാന്ധിക്കും ആർ എസ് എസിനും പൊതുവായി എന്തെങ്കിലുമുണ്ടോ ചിലർ പറയും ഹിന്ദുയിസം എന്ന് എന്നാൽ രണ്ടും വ്യത്യസ്തമാണെന്ന് കൃത്യമായ നിരീക്ഷണത്തിന് മനസ്സിലാകും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം മതപരമോ ആധ്യാത്മികപരമോ ആയ ഒന്നല്ല ഹിന്ദുയിസം ഭരണപരമായ ആധിപത്യത്തിന് മതത്തെയും ആധ്യാത്മികതയെയും ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ ഗാന്ധിക്കത് വ്യക്തമായ ഒന്നായിരുന്നു ഗാന്ധിക്കത് വ്യക്തിപരമായ ഒന്നായിരുന്നു അത് അധികാരത്തിലേക്കുള്ള മാർഗവും ആയിരുന്നില്ല മഹാഭാരതവും രാമായണവും ഗീതയും ആർ എസ് എസിന് ചരിത്രരേഖകളാണ് എന്നാൽ ഗാന്ധിക്കത് മഹാകാവ്യങ്ങളായിരുന്നു ചരിത്ര പുരുഷനായ രാമൻ്റെ ജന്മസ്ഥലം പിടിച്ചെടുക്കാൻ സംഘപരിവാർ സംഘടനകൾക്ക് ഒരു പള്ളി തന്നെ പൊളിക്കാനാകും എന്നാൽ ഗാന്ധി വ്യത്യസ്തനായിരുന്നു ഗോവധ നിരോധനത്തെക്കുറിച്ചുള്ള ആവശ്യത്തെക്കുറിച്ച് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞപ്പോൾ ഒരു വലിയ വേണ്ട ആയിരുന്നു ഗാന്ധിജിയുടെ മറുപടി ആർ എസ് എസിന് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണ് ബാക്കിയുള്ള മതസ്ഥർ ഒന്നുകിൽ പിന്നീട് വന്നവരോ അല്ലെങ്കിൽ പൂർണ്ണമായും വരത്തന്മാരോ ആണ് ഇവർ ഒരു ജീവിതശൈലി എന്ന നിലയിൽ ഹിന്ദുത്വത്തെ മുറുകെ പിടിക്കണമെന്ന നിർബന്ധം സംഘപരിവാറിന് ഉണ്ട് താനും വന്ദേമാതരം പാടാനോ എന്തിന് ദേശീയ പതാക പിടിക്കാൻ പോലും ആരെയും നിർബന്ധിക്കരുത് എന്നാണ് ഗാന്ധി വിദ്യാർത്ഥികളുമായി സംവദിക്കവേ പറഞ്ഞത് അതായത് ഗാന്ധിയും ആർ എസ് എസും രണ്ട് ധ്രുവങ്ങളാണ് പിന്നെ എന്തിനാവും ആ സംഘടന ഗാന്ധിയുടെ പിന്നാലെ കൂടുന്നത് അതിനൊരു കാരണം ഗാന്ധിക്കും ആർ എസ് എസിനും തുല്യ സ്ഥാനം ഉറപ്പിക്കുക എന്നതാണ് ഗാന്ധിക്കും ആർ എസ് എസിനും പരസ്പര ബഹുമാനവും പാരസ്പര്യവുമുണ്ട് എന്ന വാദം നിരത്തുന്നതും ഈ ലക്ഷ്യം വെച്ചാണ് ഗാന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ആ സംഘടന നേരിടുന്ന അപകർഷതാബോധത്തിന്റെ പ്രതിവിധിയാണ് അവർക്ക് ആവശ്യം ഇന്ത്യൻ മനസ്സിൽ ഇപ്പോഴും ഭീമാകാരനായി തന്നെ ഗാന്ധി കുടികൊള്ളുന്നുവെന്ന് സംഘപരിവാർ ഭയക്കുന്നു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എടുത്തു പറയാവുന്ന ഒരു ചരിത്രവുമുള്ള സംഘടനയല്ല ആർ എസ് എസ് അതുകൊണ്ട് തന്നെ ഗാന്ധിയെ വഴികാട്ടിയായും അംബേദ്കറെ ഭരണഘടനാ സൃഷ്ടാവായും ഭഗത് സിംഗിനെ നക്ഷത്രമായും കൂടെ കൂട്ടാനാണ് പദ്ധതി കാരണം അങ്ങനെയൊരു പാരമ്പര്യം ആ സംഘടനയ്ക്ക് ഇല്ലാതെ പോയി എന്നത് തന്നെ ഡെസ്ക് കൈരളി ന്യൂസ്